ജി ടി എഫ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മുൻ പ്രീമിയർ ലീഗ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒബ്ബച്ചിയുടെ പകരക്കാരൻ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയേക്കും. വീഡിയോ കിടക്കുന്നതിന് മുന്നായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനാകുക ബർത്തോളോമിയോ കൊച്ച് ടീം വിട്ടിരിക്കുകയാണ്. താരത്തിന് പകരക്കാരനെയാണ് ഇപ്പോൾ നിലവിൽ ടീം നോട്ടം വിട്ടുകൊണ്ടിരിക്കുന്നത്. ആരു റാഡറിൽ ഉയർന്നു വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു പേരെന്ന് പറയുന്നത് സ്പാനിഷ് വമ്പനായ ഐസ്ലൻഡിൽ തന്നെ രണ്ട് ഗോൾഡം ബൂട്ട് ജേതാവായ ഫെറാൻ കോറോമിനസിന്റെ പേരാണ്. താരത്തിന് പിന്നാലെ ഒരു താരത്തിന്റെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. മുൻ പ്രീമിയർ ലീഗ് താരവും സെൽറ്റിക് താരവുമായ ഇംഗ്ലീഷ് താരമാണ് ഇദ്ദേഹം. ഗാരി ഹൂപ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വമ്പനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോട്ടമിട്ടിട്ടുള്ളത്. നിലവിൽ കളിച്ച മത്സരങ്ങളിൽ എല്ലാം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് ഇദ്ദേഹം. അവസാനമായി കളിച്ചത് എ ലീഗിലാണ്. റോയ് കൃഷ്ണയെ എ ടി കെ ഏത് ടീമിൽ നിന്നാണോ എത്തിച്ചത് ആ ഒരു ടീമിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ നോട്ടമിടുന്നത്. റോയ് കൃഷ്ണ കളിച്ച അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് താരം കളിക്കുന്നത്. സെന്റർ ഫോർവേഡ് ആണ് ഇദ്ദേഹം. 32 വയസ്സുകാരനാണ് ഇദ്ദേഹം. ഈ 32 വയസ്സുകാരനായി ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10.4 കോടി രൂപയാണ്. വില്ലിംഗ്ടൺ ഫിനിക്സിൽ താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫർ എങ്ങനെ നടക്കുമെന്ന് നമുക്ക് അറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ഡി ആയ കാരോളിസ് കിംഗ്സ് വലിയ മൂല്യമുള്ള താരങ്ങളെ ടീമിലെത്തിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കൂടി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ട്രസ്റ്റ് ഫുൾ ആയ ഒരു വെബ്സൈറ്റ് തന്നെയാണ് hello.com ആണ് ഇത് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു താരത്തിനായി പേക്കറ്റ് ആവശ്യപ്പെട്ട് താരം സ്വീകരിച്ചിട്ടുണ്ടാകാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യണം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസമായി മറ്റൊരു ISL അപ്ഡേറ്റ്സ് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.